Hello everyone, we continue our discussion on Mechanics 1 paper. In this video, we will be discussing about everyday forces of physics and turtle in an elevator problem. Acceleration due to gravity and other factors depend on the factors of variation of g. acceleration due to gravity altitude അനുസരിച്ചു മാറുന്നുണ്ട് അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് മേലോട്ട് പോകുന്തോറും ഗ്രാവിറ്റിയിൽ കുറവ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്കൊരു കുറവ് സംഭവിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാം ഗ്രാവിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ അതായത് ആർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെൻട്രലിൽ നിന്നും മേലോട്ട് പോകുന്നുള്ള അതായത് വസ്തുവിലേക്കുള്ള അകലമാണ് ആർ ഓക്കെ അപ്പോൾ ജി നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ തൽക്കാലം അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട് ജിയുടെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് പക്ഷെ അതിൻ്റെ സൈൻ എടുത്തിട്ടില്ല ജി എം ഇ ബൈ ആർ സ്ക്വയർ എന്നെടുക്കാം മേലോട്ട് പോകുന്തോറും അതിൻ്റെ വേരിയേഷൻ ഡെൽറ്റ ജി ഓക്കെ ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ ടു ഡെൽറ്റ ആർ അതായത് സ്മോൾ വേരിയേഷൻ ഇൻ ആർ ഓക്കെ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്മോൾ വേരിയേഷൻ ഇൻ ജി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്മോൾ വേരിയേഷൻ ഇൻ ആർ ഓക്കെ സോ അതിൻ്റെ വേരിയേഷൻ ഇങ്ങനെ കണ്ടുപിടിക്കാം ഡെൽറ്റ ഡോ ജി ബൈ ഡോ ആർ അതായത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കാം വിത്ത് റെസ്പെക്ട് ടു ആർ അപ്പം ഇത് മേലോട്ട് എഴുതുമ്പോൾ ആർ ഈസ് ടു മൈനസ് ടു എന്ന് വരും അതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുന്ന സമയത്ത് മൈനസ് ടു ജി എം ഇ ബൈ ആർ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് വരും ഓക്കെ അപ്പോൾ ജി എം ബൈ ആർ എന്നുള്ളത് നമുക്കറിയാം ജി ആണ് അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളത് ടു ജി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ഇവിടെ ഒരു മൈനസ് സൈൻ കണ്ടോ ആ മൈനസ് സൈൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉയരം കൂടുന്തോറും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറയും സോറി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും സോ ഡെൽറ്റ ജി ബൈ ജി എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് സോ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സൈൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആസ് വി മൂവ് അപ്വേർഡ് ഓക്കെ മേലോട്ട് പോകുന്നതോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും അപ്പോൾ ആ കുറവ് അതിനൊരു ഇക്വേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സോ ജി എച്ച് എച്ച് ഹൈറ്റിലുള്ള അതായത് ഭൂമിയുടെ സെൻട്രിൽ നിന്നും സോറി സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലാണെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എച്ച് ഹൈറ്റിലുള്ള അതായത് സെൻട്രലിന് സർഫസിൽ നിന്നും ഈ ഹൈറ്റിൽ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ് ഓക്കെ അതുപോലെ തന്നെ ഭൂമിയുടെ ഷേപ്പ് കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു മുകൾ ഭാഗം അതായത് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഭാഗം ഒന്ന് കുഴിഞ്ഞിരിക്കുന്ന പോലെയാണ് അതായത് കുറച്ച് അടിച്ച് പരത്തിയ ഒരു ഷേപ്പാണ് ഇവിടെ ഉള്ളത് ഈ ഭാഗം കുറവാണ് കമ്പയർഡ് ടു ദ ഇക്വേറ്റർ റീജിയൻ ഈ റീജിയൻ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത് സെൻട്രലിനോട് കുറച്ചുകൂടി അടുത്തായതുകൊണ്ട് ഇവിടെ ഈ റീജിയനിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോൾസ് അതായത് ഭൂമിയുടെ ഈ ഭാഗമാണ് പോൾസ് പോൾസ് ഇത് ഇക്വേറ്ററാണ് ഓക്കെ ഇക്വേറ്റർ അപ്പോൾ പോൾസിൽ ഗ്രാവിറ്റി കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് കമ്പയർ ടു ഇക്വേറ്റർ ഇക്വേറ്റർ ഇവിടെ എലോങ്ങേറ്റഡ് ആണ് അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണ് ഇവിടെ ഓക്കെ അപ്പോൾ ഇവിടെ ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് തന്നെ രണ്ടാളുടെ വെയിറ്റ് ഇക്വേറ്ററിലും പോൾസിലും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പോൾസിൽ അയാൾക്ക് വെയിറ്റ് കൂടുതലുള്ളതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് വി ഡിഫൈൻ ദ വെയിറ്റ് ഓഫ് എ ബോഡി നിയർ ദ എർത്ത് ടു ബി ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഇറ്റ് ബൈ ദി എർത്ത് അത് ഒരാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എർത്ത് അതിൽ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണോ അതാണ് അതിന് ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത് ദ വെയിറ്റ് ഓഫ് ദ മാസ് എം എം മാസുള്ള ഒരു വസ്തുവിന് ഭൂമിയുടെ സർഫസിൽ ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഇക്വൽ ടു അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് അല്ലേ അപ്പോൾ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് ജി എം മാസ് ഓഫ് ദ എർത്ത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ സർഫസിലായതുകൊണ്ട് അവിടേക്കുള്ള സെൻട്രൽ ഭൂമിയുടെ സെൻട്രലിൽ നിന്നും സർഫസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതിൻ്റെ ഭൂമിയുടെ റേഡിയസ് ഓക്കെ റേഡിയസ് ആർ ഇ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഓക്കെ സോ ബട്ട് ഈ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം ജി എം ഇ
R square ME that is equal to G. So you can write down weight equal to mass into acceleration due to gravity at the place. In weight and unit endanu vachchana namak arya idu force aayidond force inde unit SI unit endanu newton aanu. Okay, next we look at the turtle in an elevator problem. Appo idu nammal sadharanayittu cheyyunna oru problem aanu. Oru elevator oru lift il oru aame undu nu vicharikkam aameda oru weight aamikana adu pole lift melotte povanu vicharikkam. Okay, appo thaazhe nikkunna samayathu aameda mel anubhavapadunna force adinte aameda weight kaaranam thaazhotte oru force undu weight thaazhotte aayirikkum adu pole thanne floor aame il kodukkunna lift inde floor aame il kodukkunna oru normal force undu appo force diagram varakkanengil melotte n undavum adu pole thanne thaazhotte. So we can write it neatly. So there is a force in the upward direction and there is a force in the downward direction. Upward la n undavum, downward la w undavum. So this is point mass aayittu consider cheyyanam. Aameda mass m aanu nu vicharikkam. Okay, so this will be the force diagram. Okay, now namak arayam weight nu parayunnathu that is equal to m into aameda mass into g aanu, acceleration due to gravity aanu. Okay, pakshe suppose the lift is moving upward with an acceleration. Okay, lift melotte povanirikka appo ee force diagramathil endundavum aameda acceleration aama melotte sanjirichondirikka because of the acceleration of the elevator. Okay, so namukku ee difference nu parayunnathu n minus w nu parayunnathu that is equal to mass of the turtle into acceleration of the elevator. Okay, so effective acceleration. Okay, now the normal force adayathu melotte anubhavapadunna floor aamel kodukkunna force nu parayunnathu kandupidikkanengi w minus w na ipurathe ee side like konduva. So mg aanu w plus ma. Okay, അപ്പോൾ നോർമൽ ഫോഴ്സ് എന്നാൽ m into g plus a, അതായത് ലിഫ്റ്റ് മേലോട്ട് പോകുന്ന സമയത്ത് ആമയുടെ വെയിറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പം ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ആമ ഒരു സ്കെയിൽ പാനലാണ് നിൽക്കുന്നതെന്ന് ചോദിക്കാം, അതായത് ഒരു വെയിങ് മെഷീനിലാണ് നിൽക്കുന്നതെന്ന് വെക്കാം. അപ്പം ലിഫ്റ്റ് മേലോട്ട് പോകുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നൗ ദ സെയിം തിങ് വെൻ ദ ലിഫ്റ്റ് ഈസ് ഗോയിങ് ഡൗൺവേർഡ്. ഓക്കെ, അപ്പോൾ താഴോട്ട് വരാം, നമുക്ക് ലിഫ്റ്റ് താഴോട്ട് വരാം വിത്ത് ആക്സലറേഷൻ എ. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്, അഗെയിൻ എം എ, ബട്ട് ദിസ് എം ആക്സലറേഷൻ താഴോട്ടായതുകൊണ്ട് അതിനൊരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് എം എ എന്നാണ് വരിക. സോ ദ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് എൻ ഈക്വൽ ടു ഡബ്ല്യു, ഡബ്ല്യുവിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം, ഡബ്ല്യു പ്ലസ് സോറി ഡബ്ല്യു മൈനസ് മൈനസ് എം എ എന്നാണ് വരിക. ഓക്കെ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഇസ് എം ഇൻറ്റു ജി മൈനസ് എം ഇൻറ്റു എ, സോറി ദിസ് എം ഈസ് സെയിം ആസ് ക്യാപിറ്റൽ എം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എം ഇൻറ്റു ജി മൈനസ് എ. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് അതായത് ടർട്ടിലിൻ്റെ മാസ് കുറവ് ആയിട്ട് കാണപ്പെടും. ഓക്കെ, സോ ദ മാസ് വിൽ ബി റെഡ്യൂസ്ഡ് വെൻ ദ ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് ഓർ ഡീസിലറേറ്റിംഗ് ഓർ ആക്സിലറേറ്റിംഗ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, സപ്പോസ് നിങ്ങൾ അസ്യൂം ചെയ്യുക ലിഫ്റ്റ് ഫ്രീ ഫോൾ ആണെന്ന് വെക്കാം, അതായത് ഫ്രീ ഫോൾ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എ ഈക്വൾ ടു ജി ആയിട്ട് മാറും. ആക്സിലറേഷൻ ഓഫ് ദ എലവേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെയിം ആസ് ദ ആക്സിലറേഷൻ ഓഫ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ജി മൈനസ് ജി എന്ന് വരും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. അതായത് ടർട്ടിൽ നിന്ന് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവത്തിൽ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്, ലിഫ്റ്റിൽ നിന്ന് മേലോട്ട് പോകുന്ന സമയത്ത് വെയിറ്റ് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അതുപോലെ ലിഫ്റ്റ് താഴോട്ട് വരുമ്പോൾ നമുക്ക് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, സെയിം തിങ് സെയിം എഫക്റ്റ് നമുക്ക് നിങ്ങൾ വീഗാലാൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ടവറിൽ നിന്ന് ഒരു ഫ്രീ ഫോൾ കുറച്ചൊക്കെ ഫ്രീ ഫോൾ അനുഭവപ്പെടുന്ന ഒരു അനുഭവമുള്ള ഒരു റൈഡുണ്ട്. അപ്പോൾ അത് വളരെ ടോപ്പിൽ പോയിട്ട് അത് പെട്ടെന്ന് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക, റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫ്രീ ഫോൾ. അപ്പം താഴോട്ട് വരുന്ന ആ ഒരു സെറ്റപ്പ്
അതിൻ്റെ ആക്സലറേഷൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെയ്റ്റ്ലെസ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസിന് ചുറ്റും അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്ന റീജിയനാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് രണ്ട് മാസ് എടുക്കുക, എം എ ആൻഡ് എം ബി. ഓക്കെ, യു ഹാവ് ടു മാസസ് എ ആൻഡ് ബി വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എം എ ആൻഡ് എം ബി വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആർ. ഓക്കെ, ആർ ഡിസ്റ്റൻസിന് രണ്ട് മാസമുണ്ട്. അപ്പോൾ അവയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ബി ഈക്വൽ ടു മൈനസ് ജി എം എ എം ബി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ എ ബി. ആർ എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുക്കുക, എഫ് ബി ബൈ എം ബി. അതായത് എഫ് ബി ബൈ എം ബി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എഫ് ബി ബൈ എം ബി എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സം ഒബ്ജക്റ്റ് ഓർ ഫാക്ടർ മൈനസ് ജി എം എ ബൈ ആർ എ സ്ക്വയർ. അപ്പോൾ ഈ ഈ ഒരു ഫാക്ടർ ബി എന്നുള്ള പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബി എന്നുള്ള പാർട്ടിക്കിളിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജി എക്ക് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഇൻ ദ സ്പേസ് ജി. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഈ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ബി എന്നുള്ള ഫോഴ്സിനെ എഫ് ഇസ് ഈക്വൽ ടു എം ബി, എം ബി ഇൻറ്റു ഇതിന് ഇത്രയും ഭാഗത്തിന് നമുക്ക് ജി എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് സെയിം ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ഡൗൺ ഇറ്റ് ആസ് എ. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇൻ ജനറൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ദ മാസ് എം എ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഡൗൺ എഫ് ഇസ് ഇക്വൽ ടു എം ഇൻറ്റു ജി, അല്ലെങ്കിൽ ജി എന്നുള്ളത് തന്നെ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ഈ ജി എന്നുള്ളതിനാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോഴ്സ് ബൈ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. അപ്പോൾ അതിൻ്റെ ജിയുടെ ഡയമെൻഷൻ കണ്ടു, ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് ബൈ മാസ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷനാണ് കിട്ടുക. ജി ഈസ് സെയിം ആസ് ആക്സലറേഷൻ, ആക്സലറേഷൻ ഓഫ് ദ മാസ് എം ബൈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ജി ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു എം എ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം ഇൻ ടു ജി. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പം ഈ ആക്സലറേഷൻ ഡ്യൂ ടു മാസിന് നമ്മളാണ് നമ്മൾ പറയുന്നതാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സും അതിൻ്റെ ഡെഫിനിഷൻസ്, വെയ്റ്റ് എന്താണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്താണെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അത് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾ. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാക്കാം, ഒന്ന് പ്ലസ് ചാർജ്, ഒന്ന് നെഗറ്റീവ് ചാർജ്. അവർക്ക് ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഫോഴ്സ് എഴുതുന്നത് കൂളംസ് ലോ വെച്ചിട്ടാണ്. സോ യു നോ വാട്ട് ഈസ് കൂളംസ് ലോ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ആർ ക്യാപ്, വെക്റ്റർ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഇൻറ്റു ആർ ക്യാപ്. അപ്പോൾ ആ രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനെയും അവയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അത് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് നമ്മൾ കെ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. കെ നമുക്ക് കണ്ടു അതിൻ്റെ വാല്യൂ എഴുതാം, ദാറ്റ് ഈസ് നയൻ ഇൻറ്റു ടെൻ റേസ് ടു നയൻ ന്യൂട്ടൺ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് സ്ക്വയർ. ഓക്കെ, സോ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇത് അട്രാക്റ്റ് ചെയ്യും. ലൈക്ക് ചാർജസ്, ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ അവയ്ക്കിടയ്ക്ക് റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഈ കേസിലും നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണ്. എഫ് വൺ ടു ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ടു വൺ നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇറ്റ് ഒബെയ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഡിഫൈൻ ചെയ്യാം. ക്വാളിറ്റേറ്റീവ്ലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റീജിയൻ അറൗണ്ട് ദി ചാർജസ് വെയർ ദി ഇലക്ട്രിക് ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എഫക്റ്റഡ്. ഓക്കെ,
അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ പറയുന്നത് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യൂ ചാർജ്, ഒരു ക്യൂ ചാർജുള്ളൊരു വസ്തു അറ്റ് ആർ ഡിസ്റ്റൻസിൽ, ആർ ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കും ഇൻ ടു ആർ ക്യാപ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഡെഫിനേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ വസ്തുവിലനുഭവം ഒരു ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്ത് വേറൊരു ചാർജ് വയ്ക്കാൻ നിൽക്കുക. സോ ലെറ്റ് ഇറ്റ് ബി എ പ്ലസ് ക്യൂ ചാർജ്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്ലസ് ക്യൂ ചാർജ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് പ്ലസ് ദ സ്മോൾ പ്ലസ് ക്യൂ ചാർജ് ഈസ് എഫ് ഈസ് ഇക്വൽ ടു ക്യൂ ടൈംസ് ഇ ആയിരിക്കും. ക്യാപിറ്റൽ ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ചാർജ് ഇൻ ടു ഇലക്ട്രിക് ഫീൽഡ്, ഈ സ്മോൾ ക്യൂ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ബേസിക് ഫോഴ്സസിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പറ്റിയും സ്ട്രോങ് ഫോഴ്സിനെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയും പറഞ്ഞു. സ്ട്രോങ് ഫോഴ്സിനെ പറ്റിയും വീക്ക് ഫോഴ്സിനെ പറ്റിയും നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദർ ഇസ് അനദർ ടൈപ്പ് ഓഫ് ഫോഴ്സ് കോൾഡ്, ഇറ്റ്സ് നോട്ട് അൻ അനദർ ടൈപ്പ്, ഇറ്റ്സ് എ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഫോഴ്സസ് കോൾഡ് കോൺടാക്ട് ഫോഴ്സസ്. ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ദ ആർ ദ ഫോഴ്സസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ബോഡീസ് ബൈ ഷോർട്ട് റേഞ്ച് ആറ്റോമിക് ഓർ മോളിക്കുലർ ഇൻട്രാക്ഷൻ. അതായത് വളരെ ഷോർട്ട് റേഞ്ചിൽ, അതായത് ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് പുൾ ചെയ്യണം വെക്കാം. ഇപ്പോൾ പുൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് കൊടുക്കുന്ന ഫോഴ്സ്, നമ്മുടെ കൈയാണ് ഈ ഒരു ഒരു ബ്ലോക്കിൽ ഫോഴ്സ് കൊടുക്കുന്നത്. അതുപോലെ പുൾ ചെയ്യുക, ഒരു ബ്ലോക്കിനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ കൈ റോപ്പിൽ പുൾ ചെയ്യുന്നത്, റോപ്പിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സസ് ആണ് ഇത്തരത്തിലുള്ളത്. അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്ക് തറയിലൂടെ നിരങ്ങി പോകുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ അതിൻ്റെ സർഫസ് തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട്, അതുപോലത്തെയുള്ള ഫോഴ്സസ് ആണ് കോണ്ടാക്ട് ഫോഴ്സസ് ആണ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ചിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ് ആണ്. അതിന് ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരണം എന്നില്ല, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ചിലായിക്കോളണം എന്നില്ല. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, എത്ര അകലത്തിലായാലും നമുക്ക് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഇൻഫിനിറ്റ് റേഞ്ചിലാണെങ്കിൽ പോലും അത് അനുഭവപ്പെടുന്നു. സോ ദേ ആർ ഓൾ നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണപ്പെടുന്ന ഫോഴ്സസിനെ പറ്റിയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇൻ സമ്മറി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വാട്ട് ഈസ് വെയ്റ്റ്, ആൻഡ് വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് ആൻ എക്സാമ്പിൾ ഓഫ് ടർട്ടിൽ ഇൻ ആൻ എലവേറ്റർ വിച്ച് ഈസ് ഷോയിങ് ദ വെയ്റ്റ്ലെസ്നെസ് ആൻഡ് വെയ്റ്റ് ഇൻക്രീസ് വെൻ ദ എലവേറ്റർ ഈസ് ആക്സിലറേറ്റിംഗ് ഓർ ഡീസിലറേറ്റിംഗ് ഇൻ ഡീസിലറേറ്റിംഗ്. ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ആൻഡ് കോണ്ടാക്ട് ഫോഴ്സസ്. സോ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ കമാൻസായിട്ട് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കൺസെപ്റ്റ്. താങ്ക് യു.